ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ടോക്സ് വിലേഷ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിത്തു ജോസഫ് ഡയറക്ഷനിൽ മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം 2-ന്റെ റിവ്യൂവിനെ കുറിച്ചാണ്. ഒപ്പം നെഗറ്റീവ്സ് കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ടിറക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെക്കാണ് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ബെല്ലൈക്കനം ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ അത് ചേരും. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ടിറക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ദൃശ്യം 1 എത്രമാത്രം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത മൂവിയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം 1-നെക്കാട്ടിലും അല്ലെങ്കിലും ദൃശ്യം 1-ന്റെ അത്ര എങ്ങനെയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ ഇവിടെ ജിത്തു ജോസഫ് ദൃശ്യം 1-നെക്കാട്ടിലും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്കിവിടെ വിശേഷിപ്പിക്കാം. അത്രമാത്രം പെർഫെക്ഷനിലാണ് ഈ മൂവി ഫുള്ളായിട്ടും എടുത്തിരിക്കുന്നത്. ഹിന്ദുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 1:35 ജോർജിയയുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ 6 വർഷത്തിന് മുമ്പ് ജീവിതത്തിൽ നിന്ന് എത്രമാത്രം റെക്കവറായി ഉള്ള കാര്യങ്ങളാണ് 1:35 പറയുന്നത്. അപ്പം സാധാരണ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കോയിൻസിഡൻസും കൂടിയാണ് 1:35 മൂവി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടുന്ന് പിന്നീട് ഓരോ മിനിറ്റും ഈ മൂവി ത്രില്ലിംഗ് ആയി മാറുകയാണ്. അങ്ങനെ ആദ്യത്തെ പാതി കുറച്ച് ഇൻവെസ്റ്റിഗേഷനുമായി നല്ല ത്രില്ലിങ്ങോടെ അവസാനിപ്പിച്ചു. അങ്ങനെ രണ്ടാമത്തെ പാതി തുടങ്ങി പകുതി എത്തുമ്പോൾ തന്നെ നായകൻ പിടിയിലാകുമോ എന്നുള്ള പേടി എല്ലാ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്ന രീതിയിലാണ് പകുതിയോളം എത്തിക്കുന്നത്. എന്നാൽ അവിടുന്ന് വരുന്ന ക്ലൈമാക്സിലൂടെ പടം നല്ലൊരു സീനിലോട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. ഈ പടം തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടാത്ത കുറേ സീനുകൾ ഉണ്ടാവുമോ എന്നുള്ള ആദ്യത്തെ പാതിയിൽ നമ്മൾ വിചാരിക്കുമെങ്കിലും പടം തീരുമ്പോൾ ആണ് നമ്മൾ എല്ലാം അറിയുന്നത്. അതായത് ഒരു പാർട്ട് പോലും നമുക്ക് ഇതിൽ വേണ്ടാത്തത് ഇല്ലായിരുന്നു, ഒരു സീന് പോലും വേണ്ടാത്തത് ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ വ്യക്തമാകുന്നത്. അത്രമാത്രം പെർഫെക്ഷനോടെയാണ് ഈ മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാക്കാം. അടുത്തായിട്ട് നമ്മൾ പെർഫോമൻസ് വൈസ് വരികയാണെങ്കിൽ നമ്മൾ ഈ മൂവിക്ക് ഒരു 9.9 റേറ്റിംഗ് കൊടുക്കാവുന്ന അത്രമാത്രം പെർഫോമൻസ് ആണ് ഈ മൂവി കാഴ്ചവെച്ചത് എന്ന് പറയാം. അത്രമാത്രം പെർഫോമൻസ് ആണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. ആക്ടിങ്ങിലായിക്കോട്ടെ, അങ്ങനെ എന്തിനും ആരും തന്നെ പിന്നോട്ടില്ല എന്ന് തന്നെ നമുക്കിവിടെ വിശേഷിപ്പിക്കാം. ഒപ്പം തന്നെ ഈ മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ പോലും അടുത്ത സീനിലോട്ട് നമ്മളെ കൊണ്ടുപോകാനുള്ള ആകാംക്ഷ നിലനിർത്തി എന്ന് തന്നെ നമുക്കിവിടെ വിശേഷിപ്പിക്കാം. അപ്പോൾ ദൃശ്യം 1-നെക്കാളും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്കിവിടെ വിശേഷിപ്പിക്കാം. അതായത് ദൃശ്യം 2 ഷൂട്ട് ചെയ്ത് വേറെ ഒരു ഡയറക്ടറിനെ കൊണ്ടും കഴിയില്ല എന്ന് തന്നെ നമ്മളിവിടെ വിശേഷിപ്പിക്കാം. അതായത് ജിത്തു ജോസഫ് അല്ലാണ്ട് വേറൊരാളെ നമുക്കിവിടെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്ന് തന്നെ പറയാം. അത്ര പെർഫെക്ഷനോടെയാണ് ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് വ്യൂവേഴ്സിൻ്റെ ആകാംക്ഷ കുറയാത്ത വിധത്തിലാണ് ഈ പടം മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് പറയാം. അതായത് ഒരു തരത്തിലും ബോറടി ഇല്ലാത്ത രീതിയിലാണ് ഈ പടം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ വിശേഷിപ്പിക്കാം. ഇനി ഈ മൂവിയുടെ നെഗറ്റീവ്സ് കാര്യങ്ങളോട് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഈ മൂവിക്ക് ഒരു നെഗറ്റീവ് സീൻ പോലും ഇല്ല എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാം. എങ്കിലും ഏകദേശം നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്ന ആദ്യത്തെ കുറച്ച് ഡ്രാഗിങ് കുറച്ച് കുറയ്ക്കായിരുന്നു എന്ന് തന്നെയാണ് ഒരു സജഷനായിട്ട് പറയാനുള്ളൂ. എന്നാലും ഡ്രാഗിങ് കുറയ്ക്കാതെ തന്നെ നല്ലൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്നാണ് നമുക്കിവിടെ വിശേഷിപ്പിക്കാം. അതായത് ഈ മൂവിയിൽ നെഗറ്റീവ് എന്നുള്ള കാര്യം ആരെക്കൊണ്ടും എടുത്തു കാണിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ മൂവി ക്രിയേറ്റ് ചെയ്തത് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. 6 വർഷങ്ങൾക്ക് മുൻപ് അതായത് ജോർജ് കുട്ടിയും കുടുംബം എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെ തന്നെയാണ് ഈ രണ്ടാം പാർട്ടിലും കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ പാർട്ടിലും ഒരു ചെറിയൊരു സീൻ, അതായത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു, അതിനും നമ്മൾ 6 വർഷത്തിന് മുമ്പ് ലാലേട്ടനെ ജോർജ് കുട്ടിയായി കണ്ട് അതേ ജോർജ് കുട്ടിയായിട്ടാണ് തിരിച്ചും കൊണ്ടുവന്നിരിക്കുന്നത്. അത്രമാത്രം പെർഫെക്ഷനാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.